2021 നവംബർ മാസം 2-ാം തീയതി ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യപ്പെട്ട സൂര്യനായകനായ ചിത്രമാണ് ജയ് ഭീം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭീംറാവു അംബേദ്കറുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള സിനിമയാണ്. അംബേദ്കറുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്താണെങ്കിലും അധസ്ഥിത ജനവിഭാഗങ്ങളുമായിട്ട് കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുമായിട്ട് ആ സിനിമയ്ക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. തീർച്ചയായിട്ടും യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജയ് ഭീം എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കപ്പെട്ടത്. വളരെ നല്ലൊരു സിനിമയാണ് എന്ന് മാത്രമല്ല ഒരു ഗംഭീര വിജയമായിട്ട് തന്നെ ആ സിനിമ മാറിയിരിക്കുകയാണ്. ഞാൻ സൂര്യ ഫാൻ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ നല്ലൊരു സിനിമയായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ആ സിനിമ നിങ്ങൾ കാണേണ്ടതാണ്. ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആ സിനിമയ്ക്ക് ആധാരമായ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചാണ്. സിനിമയും യാഥാർത്ഥ്യവുമായിട്ട് വളരെ വലിയ വ്യത്യാസങ്ങൾ പല സമയത്തും ഉണ്ടാവാറുണ്ട്. ഈ സിനിമയിൽ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് അത്തരത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഞാൻ ഈ കഥ പറയുമ്പോൾ അത് കേൾക്കുന്നത് ആ സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കുറച്ച് സ്പോയിലറുകൾ കേൾക്കേണ്ടി വരും. എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു കാര്യത്തിന്. സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി തിരിച്ചു വരും എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് സിനിമ കണ്ട ആളുകൾ മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ഈ വീഡിയോ കാണാവുന്നതാണ്. നമ്മൾ എന്തായാലും ഇന്ന് പറയാൻ പോകുന്നത് 1993 തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ജയ് ഭീം എന്ന് പറയുന്ന ഇപ്പോഴിറങ്ങിയ സിനിമയ്ക്ക് ആധാരമായ ആ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണം തന്നെയാണ്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഞാൻ ഈ ചാനലിലൂടെ പറയാറുള്ളത് ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിച്ച യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. അത്തരം കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ഈ ചാനലിലെ മറ്റ് വീഡിയോസും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമുക്കെന്തായാലും യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച ആ യഥാർത്ഥ സംഭവങ്ങളുടെ കഥയിലേക്ക് പോവാം. തമിഴ്നാട്ടിലെ വിരുദ്ധാചലം താലൂക്കിൽ കമ്മപുരത്ത് മുതനൈ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ കുറച്ചധികം ട്രൈബൽ ജനവിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ആദിവാസി എന്നെല്ലാം നമ്മൾ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിച്ചു വരുന്നുണ്ട്. ആദിവാസി എന്ന് പറയുന്നത് പൂർണ്ണ ബഹുമാനത്തോടെ തന്നെയാണ്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ല എന്ന് തന്നെ കരുതുകയാണ്. കാരണം ഗവൺമെൻറ്റും അങ്ങനെ പറയുന്നുണ്ട്, നിരവധി സംഘടനകൾക്കും ആ പേരിൽ തന്നെ പേര് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം ആദിവാസി ജനവിഭാഗങ്ങൾ എന്ന് തന്നെ വിളിക്കാവുന്നതാണ്. ഈ ജനവിഭാഗങ്ങളിൽ കൂടുതലായിട്ടുള്ളത് ഇരുളർ എന്ന് പറയുന്ന ആദിവാസി അല്ലെങ്കിൽ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഈ ജനങ്ങളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് കാട്ടിലൊക്കെ ജീവിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ കവിയൊക്കെ പറയുന്നത് പോലെ, വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ എന്നൊക്കെ പറയുന്നത് പോലെ, പാമ്പിനെ പിടിക്കാൻ നല്ല കഴിവുള്ള ആളുകളായിരുന്നു, പാമ്പിൻ്റെ വൈദ്യം ചെയ്യാൻ കഴിവുള്ള ആളുകളാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ എലികളെ ഇവർ പിടിക്കാറുണ്ട്. കൃഷിയെല്ലാം നശിപ്പിക്കുന്ന എലികളെ വളരെ വിദഗ്ധമായിട്ട് ഇവർ പിടിക്കുന്നത് ആ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പാമ്പിനെ പിടിച്ചാലും എലിയെ പിടിച്ചാലും അതിൽ പിഞ്ച് കുഞ്ഞിനെയൊക്കെ ആണെങ്കിൽ, എലികളുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ വെറുതെ വിടുന്നതും, അല്ലാത്ത മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന എലികളെ കൊന്നു കളയുന്നതും. ഇനിയിപ്പോൾ പാമ്പിനെ മനുഷ്യവാസ മേഖലയിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ കാട്ടിലേക്ക് ഉപദ്രവിക്കാതെ പറഞ്ഞു വിടുന്നതുമെല്ലാം ആ സിനിമയിൽ നമ്മൾ കാണാറുമുണ്ട്. ഈ സിനിമ നേരിടുന്ന വളരെ വലിയൊരു വിമർശനങ്ങളിൽ ഒന്ന് പാമ്പ് വൈദ്യത്തെ പ്രകീർത്തിച്ച് കാണിക്കുന്നതാണ്. അതായത് നാട്ടുവൈദ്യത്തെ വലിയ കാര്യമായിട്ട് കാണിക്കുന്നതാണ്. വാസ്തവത്തിൽ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നാട്ടുവൈദ്യത്തിൽ, ആയുർവേദത്തിൽ ഒന്നും തന്നെ പാമ്പിൻ വിഷത്തിന് മരുന്നില്ല. ഞാനൊരു കാര്യം ഇങ്ങനെ തറപ്പിച്ച് പറയാറില്ലല്ലോ, പക്ഷേ ഈ കാര്യം നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ്. നമ്മുടെ നെർവൽ സിസ്റ്റത്തിനെ, കിഡ്നിയെ, തലച്ചോറിനെ, അങ്ങനെയുള്ള ഭാഗങ്ങളെയെല്ലാം പ്രധാനമായിട്ടും ബാധിക്കുന്ന മാരകമായ പാമ്പിൻ വിഷങ്ങളെ ഒന്നും പ്രതിരോധിക്കാൻ നാട്ടുവൈദ്യത്തിലോ ആയുർവേദത്തിലോ ഒന്നും തന്നെ ഒരു മരുന്നും ഇല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ, ബോധ്യത്തോടെ ഉറപ്പിച്ച് തന്നെ പറയാൻ നമുക്ക് പറ്റുന്നതാണ്. കാരണം അത് ജനങ്ങളെ ജീവിതത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും പാമ്പ് കടിച്ച് ഞാൻ പറയുന്നത് കേട്ട് നാട്ടുവൈദ്യത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഉയർത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾ മരിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോഴൊരു സംശയം തോന്നാം, ഈ പാമ്പ് കടിക്കുന്ന ആളുകളെ പലപ്പോഴും രക്ഷിക്കാറുണ്ടല്ലോ, അതൊരു പക്ഷേ വിഷമില്ലാത്ത പാമ്പായിരിക്കാം, അല്ലെങ്കിൽ പാമ്പ് വിഷം കുത്തിവെക്കുന്ന രീതിയിൽ കടിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ആളുകൾ രക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം തീർച്ചപ്പെടുത്തി പറയുകയാണ്, ഈ സിനിമ നേരിടുന്ന വിമർശനമായതുകൊണ്ട് ഉറപ്പിച്ച് തന്നെ പറയുകയാണ്, പാമ്പിന് വിഷത്തിന് നാട്ടുവൈദ്യത്തിൽ ഒന്നും തന്നെ ഒരു മരുന്നുമില്ല. പക്ഷേ ഇവർ കാട്ടിലൂടെയൊക്കെ നടക്കുന്ന ആളുകളാണല്ലോ, അപ്പോൾ പാമ്പ് കടിക്കുന്ന സമയത്ത് അവരതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെ രക്തം പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പാമ്പിൻ്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ടാവണം. എന്താണെങ്കിലും പാമ്പിൻ വിഷത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇവരുടെ ഗോത്രത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കുലത്തൊഴിൽ തന്നെയാണ്.
അതുപോലെ ഇവർ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ കൂടുതലായിട്ടും ഇവർ വേട്ടയാടാറുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ വേട്ടയാടുന്നത് തെറ്റല്ലേ എന്ന് തോന്നിയേക്കാം, പക്ഷേ ഇവർ കൂടുതലായിട്ടും കാട്ടിൽ താമസിക്കുന്ന മനുഷ്യരാണ്. ഇവർക്ക് കാട്ടിൽ താമസിക്കേണ്ടി വന്നത് നമ്മുടെ ഒരു ജാതി വിവേചനത്തിൻ്റെ ഒരു കാരണം കൊണ്ടുകൂടി തന്നെയാണ്. കാരണം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ അടിപ്പിക്കാറില്ല. പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ അനുവാദമില്ലാതിരുന്ന പല ജാതി വിഭാഗങ്ങളും കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരിപ്പോഴും വിചാരിക്കുന്നത് ഇത്തരം മനുഷ്യരുടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയാണ്. അത്തരം വിശ്വാസങ്ങളൊക്കെ പേറി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും നമ്മൾ പറയുന്നത് സിനിമയുടെ കഥയാണ്. അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറയാം. ഈ സിനിമയൊക്കെ കാണുന്ന സമയത്ത് പല ആളുകളും ഇപ്പോൾ ജാതി വിവേചനത്തിനെ കുറിച്ച് അറിയാത്ത ആളുകൾ പലരും പറയുന്നത് നമ്മുടെ കേരളത്തിലൊന്നും ജാതി വിവേചനമില്ല എന്നൊക്കെയാണ്. എന്നാൽ വാസ്തവത്തിൽ ജാതി വിവേചനം എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും നിലനിൽക്കുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ മതരഹിത ജാതിരഹിത സമൂഹങ്ങളിലൊക്കെ ഒരു പക്ഷേ കുറഞ്ഞ അളവിൽ ഇതിന് കുറവുണ്ടായേക്കാം, പക്ഷേ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഒരു വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മലയാളികൾ, നമ്മളിൽപ്പെട്ട മലയാളികൾ തല്ലിക്കൊന്ന ഒരവസ്ഥ നമുക്കറിയാം. ഇന്ത്യയുടെ പല ഭാഗത്തും അതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മധു എന്ന ചെറുപ്പക്കാരൻ്റെ കാര്യം പറയാം. ഈ മധുവിൻ്റെ സ്ഥാനത്ത് സാമാന്യം കുഴപ്പമില്ലാതെ വെളുത്ത നിറമുള്ള, ഇന്ത്യക്കാരുടെ വെളുത്ത നിറമുള്ള ഒരു വൃത്തിക്ക് വസ്ത്രം ധരിച്ച ഒരാളെയാണ് അങ്ങനെ പിടിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അവനെ തല്ലിക്കൊല്ലില്ല. അവനെ പോലീസിൽ ഏൽപ്പിക്കുക മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താ മോനെ പറ്റിയത് എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. ഇതൊരു ആദിവാസി ആയതുകൊണ്ടും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്ന് കരുതിയത് കൊണ്ടുമാണ് ആ ചെറുപ്പക്കാരനെ നമ്മളിൽപ്പെട്ട മലയാളികൾ തല്ലിക്കൊന്നത്. യൂട്യൂബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില സോഷ്യൽ എക്സ്പെരിമെൻറ്റ്സ് കാണിക്കാറുണ്ട് വിദേശ ചാനലുകൾ. ഞാൻ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്, ഒരു കുട്ടിയെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തുകയാണ്. രണ്ട് രീതിയിലാണ് ഒരേ കുട്ടിയെ നിർത്തുന്നത്. ഒന്ന് കുറച്ച് കറപ്പിച്ചിട്ട് ദേഹത്ത് ചെറുതായിട്ട് ചെളിയൊക്കെ തേച്ച് ഒരു മോശമായ വസ്ത്രം ധരിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ നിർത്തുന്നത്. ഈ സമയത്ത് ആരും തന്നെ ആ കുട്ടിയോട് സംസാരിക്കുന്നില്ല. ചെറിയ കുട്ടിയാണ് കേട്ടോ. ആ കുട്ടിയോട് ആരും സംസാരിക്കുന്നില്ല. എന്താ മോളെ ഇവിടെ ഒറ്റയ്ക്കാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. കാരണം ഒരു ചെറിയ കുട്ടിയാണ്, ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നില്ല. ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്ന പ്രായമല്ല. ആ കുട്ടി ഒറ്റയ്ക്ക് നിന്നിട്ടും ആരും ആ കുട്ടിയുടെ അടുത്തേക്ക് പോലും അടുക്കുന്നില്ല. ഈ കുട്ടിയെ തന്നെ ഒന്ന് വെളുപ്പിച്ച് സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു വസ്ത്രം ധരിച്ച്, സമൂഹം പറയുന്ന രീതിയിലുള്ള ഒരു വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിച്ച് നിർത്തിയ സമയത്ത് ആളുകൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, അച്ഛനെവിടെ, അമ്മയെവിടെ, വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ആരാ കൂടെ വന്നത്, കാണാതെ പോയതാണോ, വീടെവിടെയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിരവധി യൂട്യൂബ് ചാനലുകളിൽ നിരവധി തവണയായിട്ട് നടത്തിയിട്ടുള്ള ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റാണിത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, സമൂഹത്തിൻ്റെ ഉള്ളിൽ എത്ര വികസിതമായ സമൂഹമാണെങ്കിലും ഈ ജാതിബോധം വല്ലാത്ത രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും തർക്കിക്കുന്ന ആളുകൾ കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ടി വരുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം വേണം നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ച ആ കഥയിലേക്ക് കടക്കാൻ. ഞാൻ ഈ ഇരുളർ എന്ന് പറയുന്ന ജനവിഭാഗത്തിൻ്റെ കുലത്തൊഴിലിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു കുലത്തൊഴിൽ മാത്രം ചെയ്തല്ല ഈ ജനവിഭാഗം ജീവിക്കുന്നത്. ഈ കുലത്തൊഴിൽ എന്നതിലുപരി മറ്റ് ജോലികളും ഇവർ ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിയിൽ പോയിട്ട് ജോലി ചെയ്യാറുണ്ട്, കൃഷിനിലങ്ങളിൽ ജോലി ചെയ്യാറുണ്ട്, വീട്ടിലെ പുറം ജോലികളൊക്കെ ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ ഇത്തരത്തിൽ ഈ ഇരുളർ വിഭാഗത്തിൽ നിന്ന് പുറം നാട്ടിലേക്ക് ജോലിക്ക് പോകുന്ന ആളാണ് രാജാക്കണ്ണ് എന്ന് പറയുന്ന വ്യക്തി. ഈ സിനിമയിൽ രാജാക്കണ്ണിന് യഥാർത്ഥ ജീവിതത്തിലെ രാജാക്കണ്ണിൻ്റെ പേര് രാജാക്കണ്ണ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ രാജാക്കണ്ണ് ഇങ്ങനെ ഒരു നാട്ടിൽ ജോലിക്ക് പോവുകയാണ്. അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. ആ വീട്ടിലെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളെല്ലാം കളവ് പോവുകയാണ്, കുറച്ച് പണം എല്ലാം കളവ് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത, ആരും ചോദിക്കാൻ വരാത്ത, നിയമത്തെക്കുറിച്ച് അജ്ഞതയുള്ള ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാനാണ് ആ നാട്ടിലെ പോലീസ് ശ്രമിക്കുന്നത്. ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ കോളനിയിലേക്ക്, ഇവർ കൂട്ടത്തോടെ താമസിക്കുന്ന ഈ നാട്ടിലേക്ക് പോലീസ് ഇരച്ചെത്തി ആ നാടെല്ലാം അടിച്ചു തകർക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് തന്നെ രാജാക്കണ്ണ് ആ നാട്ടിലെ കോളനിവാസികളുടെ മുന്നിൽ വെച്ച്, അവരുടെ കുലദേവതയുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഇവരെല്ലാം വിശ്വാസികൾ തന്നെയാണ്. അത് അവരുടേതായ ചില ആചാരങ്ങളുണ്ടാവും, വിശ്വാസങ്ങളുണ്ടാവും. അപ്പോൾ അവരൊരു കുലദേവതയെ തൊട്ട് ഒരിക്കലും ഇവർ അസത്യം ചെയ്യുന്നതല്ല. ഇദ്ദേഹം വൃത്തിക്ക് സത്യം ചെയ്യുകയാണ്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്, അവരുടെ ജാതിക്കാർക്കെല്ലാം ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയാണ്. പക്ഷേ പോലീസ് ഇദ്ദേഹത്തെയും കൂട്ടാളികളെയും കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. 1993 ഇത് സംഭവിക്കുന്നത്. ഈ പോലീസിൻ്റെ രീതികളെക്കുറിച്ചൊന്നും പരിചയമില്ലാതിരുന്ന
ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതി എന്നാണ് പേര്. ഈ സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സിനിമയിൽ ഈ സ്ത്രീയുടെ പേരായിട്ട് കാണിക്കുന്നത് സെങ്കേനി എന്നാണ്, എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പേര് പാർവതി എന്നാണ്. ഈ പാർവതി ഈ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോയിട്ട് നോക്കുന്ന സമയത്ത് കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രാജാക്കണ്ണിനെയും അതുപോലെ സുഹൃത്തുക്കളെയുമാണ്. വലിയ രീതിയിൽ ആ സ്ത്രീ കരയുകയാണ്. എന്നാൽ ഒരു പോലീസുകാരൻ, നിങ്ങൾ പോയിട്ട് നാളെ വരൂ, ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ പോയിട്ട് നാളെ വരൂ എന്ന് പറയുകയാണ്. ഭക്ഷണവുമായിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നിറ കണ്ണുകളോടെ പാർവതി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ കോളനിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അന്ന് രാത്രി ആ സ്ത്രീ ഉറങ്ങിയിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും പിറ്റേ ദിവസം ഈ സ്ത്രീ ചെന്ന് നോക്കിയപ്പോൾ ആ സ്റ്റേഷനിൽ ആരുമില്ല. അതായത് അവരിട്ടിരുന്ന ലോക്കപ്പിൽ ആരുമില്ല. പോലീസുകാർ പറഞ്ഞത് ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോയി എന്ന് മാത്രമാണ്. എന്നാൽ അത് വിശ്വസിക്കാൻ ആ സ്ത്രീ തയ്യാറാവുന്നില്ല. കാരണം അങ്ങനെ അടിച്ച് അവശനാക്കിയ രീതിയിലാണ് തൻ്റെ ഭർത്താവിനെ ഈ സ്ത്രീക്ക് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ജയിൽ ചാടിയൊന്നും പോവില്ല, പോയാൽ തന്നെ നടക്കാൻ പറ്റില്ല, അത്രത്തോളം അവശനായിരുന്നു ആള്. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി ഈ സ്ത്രീ എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിനെ കണ്ടെത്തണം എന്ന് തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചില ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹായത്തോടെ വക്കീലിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരുപാട് വക്കീലന്മാർ ഇവരുടെ കേസ് കൈയൊഴിയാണ്. അതിൻ്റെ പ്രധാന കാരണം ഒരു ട്രൈബൽ വുമണാണ്, പണമൊന്നും തരാനില്ല, ജാതിപരമായിട്ട് മോശപ്പെട്ട ആളുകളാണെന്ന് കരുതുന്ന ആളുകളായിരുന്നു അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന വക്കീലന്മാരിൽ ഭൂരിപക്ഷം പേരും. അവർക്ക് ഇവരോട് ഇടപഴകാനോ സംസാരിക്കാനോ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ അപ്പോൾ ഒരാളെക്കുറിച്ച് ഈ സ്ത്രീ അറിയുകയാണ്. കെ ചന്ദ്രു എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്. സൂര്യ അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേരും കെ ചന്ദ്രു എന്ന് തന്നെയാണ്. എന്നാൽ കെ ചന്ദ്രു എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം മദ്രാസ് ഹൈക്കോർട്ടിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച ആളുകൂടിയാണ്. ഈ ഇപ്പോഴാണ് വിരമിച്ചത്, അന്നൊരു സാധാരണ വക്കീലായിരുന്നു. ഈ വക്കീലിനെ കാണാൻ വേണ്ടി ഇവർ പോയി. അപ്പോൾ കേസ് മനസ്സിലാക്കി, ഈ പാവപ്പെട്ട ആളാണെന്ന് തിരിച്ചറിഞ്ഞ്, ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണെന്ന് മനസ്സിലാക്കി, താൻ എന്നും ചെയ്യുന്നത് പോലെ എല്ലാ കാലവും ചെയ്തിട്ടുള്ളതുപോലെ ഫീസ് വാങ്ങിക്കാതെ ഈ കേസ് വാദിക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. ഒരുപക്ഷെ ഈ ജയിലിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടു പോയ സംഭവവും സിനിമയിൽ കാണിക്കുന്ന സംഭവവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ചന്ദ്രു എന്ന് പറയുന്ന ആൾ ഈ കേസ് ഏറ്റെടുക്കുകയാണ്. ഇദ്ദേഹം ഈ സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിലും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. റെക്കോർഡ് ചെയ്തെടുക്കുമ്പോൾ പറയുന്നത് ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്, സത്യമായ കാര്യങ്ങൾ മാത്രം പറയുക. കെ ചന്ദ്രു എന്ന് പറയുന്ന വക്കീൽ എല്ലാ കാലഘട്ടത്തിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് സത്യം എപ്പോഴും ജയിക്കും എന്ന് തന്നെയായിരുന്നു. അതുകൂടാതെ ഏത് തരമായ ജാതീയ വിവേചനങ്ങൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് പലപ്പോഴും നീതി കിട്ടാതിരിക്കാൻ കാരണമാവുന്നത്. കാരണം അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലുപരിയായി പാവപ്പെട്ട ദളിത് ട്രൈബ് വിഭാഗങ്ങളുടെ എല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ഭീംറാവു അംബേദ്കറാണ് ഭരണഘടനയുടെ ശില്പി. അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയിൽ എല്ലാവർക്കുമുള്ള തുല്യത എല്ലാ കാലഘട്ടത്തിലും ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സത്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോവുകയാണ്. കോടതിയിൽ ആദ്യം ഈ കേസ് കൊടുക്കുന്നത് ഹേബിയസ് കോർപ്പസ് ആയിട്ടാണ്. അതായത് തടവിൽ വെച്ച ആളുകളെല്ലാം വിട്ടുതരാൻ വേണ്ടി കൊടുക്കുന്നൊരു കേസാണ്. ഈ കേസിൽ ഒരിക്കലും സാക്ഷി വിസ്താരം നടത്താറില്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് കേരളത്തിൽ നടന്നൊരു കേസുമായിട്ട് ബന്ധപ്പെടുത്തി കോട്ട് ചെയ്തിട്ട് കോടതിയിൽ നിന്ന് സാക്ഷി വിസ്താരം നടത്താനുള്ള അനുമതി ഇദ്ദേഹം നേടുകയാണ്. അതായത് നമ്മുടെ രാജൻ കൊലക്കേസ് നമുക്കറിയാം, അടിയന്തരാവസ്ഥക്കാലത്ത് REC ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്, ഇപ്പോൾ NIT കാലിക്കട്ടാണ്. ഈ REC-യിൽ വെച്ച് രാജൻ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഗവൺമെൻറ്റിനെതിരെ ഒരു തെരുവ് നാടകം കളിച്ചതുകൊണ്ട് ആ വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കൊന്ന് കൊക്കയിലേക്ക് എറിയായിരുന്നു. എന്തായാലും ആ കേസിൻ്റെ വഴുത്തിരിവായത് ഇതേ ഹേബിയസ് കോർപ്പസ് വഴി സാക്ഷി വിസ്താരം നടത്തിയതുകൊണ്ടാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോർട്ടിൽ നടത്തിയിട്ടുള്ള വിധി അല്ലെങ്കിൽ പ്രവർത്തനം നമുക്ക് മറ്റ് ഹൈക്കോടതിയിലും പറയാൻ പറ്റുന്നതാണ്. കോടതിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യം പരിഗണിച്ച് അതേ നടപടിക്രമം തന്നെ ഈ കേസിലും മുന്നോട്ട് വെക്കാവുന്നതാണ്. എന്തായാലും കോടതി ഈ കാര്യത്തിൽ അത് അനുവദിക്കുകയാണ്. എല്ലാ സാക്ഷികളെയും വിസ്തരിക്കുന്നു. ഈ സാക്ഷികളെല്ലാം തന്നെ പറയുന്നത് കള്ളമാണെന്ന് വിവിധ കാലഘട്ടങ്ങളിൽ കോടതിക്ക് ബോധ്യപ്പെടുകയാണ്. ഏറെ വൈകാതെ സത്യസന്ധരായ പോലീസ് ഓഫീസർമാർ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. കോടതിയുടെ ഇടപെടലോടെ തന്നെ കേസന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പിന്നീട് രാജാക്കണ്ണ് എന്ന് പറയുന്ന വ്യക്തിയുടെ ശവശരീരം കണ്ടെടുക്കുന്നതോടെ ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം ഉണ്ടാവുകയാണ്. ആദ്യം ഒരു ചാടിപ്പോയതാണോ എന്ന് മാത്രമായിരുന്നു സംശയം.
പിന്നീട് ഇത് ലോക്കപ്പ് മർദ്ദനത്തിൽ സംഭവിച്ച കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയും ഇവർ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് അന്വേഷണം നടത്തിയതിനൊടുവിലാണ് രാജാകണ്ണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കേരളത്തിൽ നിന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ഈ വക്കീലിനും കെ ചന്ദ്രു എന്ന് പറയുന്ന വക്കീലിനും കണ്ടെടുക്കാൻ സാധിക്കുകയാണ്. ഇവരുടെ മൊഴിയാണ് ഈ കേസിൽ വളരെയധികം നിർണായകമാവുന്നത്. അവരുടെ മൊഴിയിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും എല്ലാം വ്യക്തമാവുന്നത് കൃത്യമായി തന്നെ പോലീസുകാർ ആസൂത്രിതമായി രാജാക്കണ്ണിനെ, തെറ്റ് ചെയ്യാത്ത രാജാക്കണ്ണിനെ ലോക്കപ്പിൽ വെച്ച് അടിച്ച് ഉരുട്ടി മർദ്ദിച്ച് കൊലപ്പെടുത്തി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടാണ് സിനിമയിൽ ആ രംഗങ്ങളും ഭാഗങ്ങളും എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ടി വരില്ല എന്ന് തോന്നുകയാണ്. അതുകൂടാതെ ജസ്റ്റിസ് കെ ചന്ദ്രു ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഒരു അഭിമുഖം വായിക്കാനിടയായി. അതിൽ വ്യക്തമായി തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്തായാലും 1996, അതായത് 93 സംഭവിച്ച കേസിൻ്റെ വിചാരണ അവസാനിക്കുന്നത് അധികം വൈകിയൊന്നുമല്ല, 3 വർഷം കൊണ്ട് തന്നെയാണ്. പോലീസുകാരെല്ലാം കുറ്റക്കാരാണെന്ന് തെളിയുകയാണ്. ഈ കേസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും കോടതി തള്ളുകയാണ് എന്ന് മാത്രമല്ല, കള്ളസാക്ഷി പറഞ്ഞ ആളുകളെയും കള്ളരേഖയുണ്ടാക്കിയ ആളുകളെയും എല്ലാം കോടതി ശിക്ഷിക്കുക കൂടെ ചെയ്യുകയാണ്. എന്തായാലും കോടതി വിധി വന്നതോടെ കൃത്യമായ ശിക്ഷ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ലഭിക്കുകയാണ്. അതുകൂടാതെ 2.65 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഈ സ്ത്രീക്ക് ലഭിക്കുന്നുണ്ട്. ഒരിക്കലും ആ തുക കൊണ്ടൊന്നും ആവില്ല എന്ന കാര്യം നമുക്കറിയാം. 3 സെൻറ്റ് ഭൂമിയുടെ പട്ടയവും ഈ ഭാര്യയ്ക്ക്, രാജാക്കണ്ണിൻ്റെ ഭാര്യയ്ക്ക് ലഭിക്കുകയാണ്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജസ്റ്റിസ് കെ ചന്ദ്രു നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് 2020 ആയിരിക്കാം ഒരു പക്ഷേ ആ പോലീസുകാരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ടാവുക, അങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു അത്യാവശ്യം 96 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10-25 വർഷത്തോളം ജയിലിൽ കടന്നിട്ടുണ്ടാവണം. ജീവപര്യന്തവും മറ്റ് ശിക്ഷകളും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവണം. പക്ഷെ തൂക്കിക്കൊല്ലാനൊന്നും ആ പോലീസുകാരെ വിധിച്ചിട്ടില്ല. എന്തായാലും ജസ്റ്റിസ് കെ ചന്ദ്രു എന്ന് പറയുന്ന വ്യക്തി നടത്തിയ പ്രശംസനീയമായ ഒരു പോരാട്ടത്തിൻ്റെ വിജയം തന്നെയായിരുന്നു ഒരു ട്രൈബൽ യുവതിക്ക്, വനത്തിൽ താമസിച്ചിരുന്ന, പിൽക്കാലത്ത് സമൂഹത്തിനോട് ഒന്ന് ഇടപഴകി മാത്രം ശീലിച്ചിരുന്ന, നിയമങ്ങളെക്കുറിച്ച് അജ്ഞത നന്നായിട്ടുണ്ടായിരുന്ന, ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് പോലീസുകാർ കരുതിയിരുന്ന ആ സ്ത്രീക്ക് നീതി ലഭിക്കാൻ കാരണമായി മാറിയത്. ജയ് ഭീം സിനിമയിൽ സൂര്യ അവതരിപ്പിച്ചിട്ടുള്ള കെ ചന്ദ്രു എന്ന് പറയുന്ന ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പിന്നീട് ജഡ്ജിയായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ജഡ്ജിയായി മാറിയ ശേഷവും വിപ്ലവകരമായ നിരവധി വിധികൾ ഇദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റിയ നിരവധി കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങളെല്ലാം കാണാൻ പറ്റും. കാരൽ മാക്സിനെ കാണാൻ പറ്റും, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എവർഗ്രീൻ ആയിട്ടുള്ള, ലോകത്തിൽ തന്നെ എവർഗ്രീൻ ആയിട്ടുള്ള അരിവാളും ചുറ്റികയും അടങ്ങുന്ന ആ ചുവന്ന പതാക നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യമെല്ലാം സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. ആര് സത്യം ചെയ്താലും ശരി ചെയ്താലും നമ്മളതിൻ്റെ കൂടെ നിൽക്കണമെന്നത് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇദ്ദേഹം ജഡ്ജിയായ ശേഷം നടത്തിയ വിപ്ലവകരമായ വിധികളിൽ സ്ത്രീകളെ പൂജാരിയാക്കാം എന്ന വിധിയുണ്ടായിരുന്നു. അതുകൂടാതെ ജാതി അടിസ്ഥാനത്തിൽ ശ്മശാനങ്ങളിൽ വേർതിരിവ് പാടില്ല എന്ന് അദ്ദേഹം വിധി പ്രസ്താവിച്ചു. അതുകൂടാതെ ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച ജാതീയപരമായ കേസുകളെയും വിവേചനങ്ങളെയും സംബന്ധിച്ച നിരവധി കേസുകളിൽ ഇദ്ദേഹം വിധി പറയുന്നുണ്ട്. ഇദ്ദേഹം വിരമിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് തന്നെയാണ്. മദ്രാസ് ഹൈക്കോർട്ടിൽ നിന്നാണ് ഇദ്ദേഹം വിരമിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കരിയർ ആകമാനം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 96,000 കേസുകളാണ് ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുള്ളതും. എന്താണെങ്കിലും ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ജയ് ഭീം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആധാരമായ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഏറെക്കുറെ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കഥ തന്നെയാണിത്. ഒരു പക്ഷേ അതിനും നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതല്ല. സിനിമ തന്നെയാണ് എപ്പോഴും നന്നാവുക, നമ്മൾ പറയുന്നതിലും കുറച്ചുകൂടെ ഇമ്പാക്റ്റ് തരാൻ പറ്റിയ സിനിമയാണ്. പക്ഷേ സിനിമയിൽ സിനിമാറ്റിക് എലമെൻസ് ഉണ്ടാവും, അതില്ലാതെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത്. തെറ്റുകളോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. പരമാവധി നന്നായിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് ലൈക്കിലൂടെ അറിയിക്കുക, അതുപോലെ കമൻ്റായിട്ടൊന്ന് എഴുതി അറിയിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. ഞാൻ എല്ലാ കമൻറ്റുകളും വായിച്ചു നോക്കാറുണ്ട്. പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കെന്തായാലും മറ്റൊരു യഥാർത്ഥ സംഭവകഥയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.